PSC Tips and Tricks Lake, Everkum Swagadam. In the video, we will talk about June 6th, 17th, degree level mains parikshayadunna important title video. That is, in the past PSC, degree level mains parikshayagalude chodhya paperagalil. ഒരു പോലെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള 10 ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ചുമ്മാ ടോപ്പിക്സ് പറയുകയല്ല നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസറും എല്ലാം പറഞ്ഞു തന്നുകൊണ്ടാണ് ടോപ്പിക്സ് പറഞ്ഞു തരുന്നത് ഇതുപോലെ നമ്മൾ മുൻപ് ചെയ്ത എല്ലാ വീഡിയോസും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അവസാന ഘട്ട റിവിഷൻ എന്ന നിലയ്ക്ക് ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഒന്നുകൂടി റിവിഷൻ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ കുറേ അധികം ടോപ്പിക്കുകൾ Class എടുത്തിട്ടുള്ളതാണ് എടുക്കാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു തരാനായിട്ട് ശ്രമിക്കാം ട്ടോ പിന്നെ നമ്മൾ പിഎസ്സി ഷോർ ഷോർട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമുക്കുണ്ട് അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ പിഎസ്സി ഇപ്പോ സ്ഥിരമായിട്ട് ഇപ്പോ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ടോപ്പിക്സ് നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ദേശീയ പാർട്ടികൾ അതുപോലെ എന്താണ് കേന്ദ്ര ബജറ്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം വിവരാവകാശ നിയമം ഐക്യ കേരള പ്രസ്ഥാനം അങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ പറയുന്ന 10 ടോപ്പിക്സ് ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം കേട്ടോ അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നോക്കുക ആദ്യത്തെ ടോപ്പിക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം GST ആണ് GST യുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് ഏതൊരു ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിൽ എന്താണ് GST യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ട് ഓക്കെ അപ്പോൾ GST എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് GST യുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് ചോദിച്ചതാണ് 120/2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 101 താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് GST യുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് 101 അടുത്തത് GST സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് പരീക്ഷയ്ക്കാണ് 130/2022 ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4 എല്ലാം ശരിയാണ് ഇന്ത്യയിലെ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് GST എന്നത് ശരിയാണ് 2017 July 1 മുതലാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത് കേന്ദ്രമന്ത്രിയാണ് ധനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്നത് ശരിയാണ് CGST, SGST, IGST, UTGST, CESS എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള GST ആണ് അപ്പോൾ ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം നോക്കുക GST യുടെ റേറ്റ് ഉൾപ്പെടെ എല്ലാ പ്രധാന കാര്യങ്ങളിലും വീറ്റോ പ്രയോഗിക്കാവുന്നത് ആരാണ് ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തായിരുന്നു ഈ ഒരു ചോദ്യം ചോദിച്ചത് അസിസ്റ്റന്റ് ജയിലർ എക്സാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ 119/2022 ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് GST യുമായി ബന്ധപ്പെടുത്തിയിട്ട് അടുത്തത് GSTN എന്നതിൻ്റെ അർത്ഥം ആണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് എന്നുള്ളതാണ് GSTN എന്നതിൻ്റെ അർത്ഥം ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിനാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് 2 ചോദ്യമാണ് GST യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് ഇന്ത്യയുടെ GST യുടെ യഥാർത്ഥ ശില്പി ആരാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ജൂനിയർ റിസപ്ഷനിസ്റ്റ് എക്സാമിനാണ് 123/2022 ആൻസർ ഓപ്ഷൻ ഡി ആണ് അസിം ദാസ് ഗുപ്തയാണ് ഇന്ത്യയുടെ GST യുടെ യഥാർത്ഥ ശില്പി അടുത്തത് ഇന്ത്യയുടെ 122 ഭരണഘടനാ ഭേദഗതി ബിൽ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് GST ആണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിനുള്ള ചോദ്യമായിരുന്നു അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ചരക്ക് സേവന നികുതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് 1, 4 മാത്രമാണ് ഓക്കെ GST യിലെ കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് 1, 4 ഉൾപ്പെടുന്നില്ല അപ്പോൾ കേന്ദ്ര പരോക്ഷ നികുതികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് മെഡിക്കൽ ടോയ്ലറ്റ് തയ്യാറെടുപ്പുകൾക്ക് കീഴിൽ ചുമത്തുന്ന എക്സൈസ് തീരുവ സേവന നികുതി എന്നിവയാണ്
ഈ ഒരു ചോദ്യം വന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ജി എസ് ടി കൗൺസിൽ ചെയർപേഴ്സൺ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ജി എസ് ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ജി എസ് ടിയുമായി ബന്ധപ്പെടുത്തി ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കേണ്ടത് ജി എസ് ടി ആണ് പഠിച്ചേക്കുക. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഈ ഒരു ചോദ്യം വന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് പരീക്ഷയ്ക്കാണ് വന്നിട്ടുള്ളത്. അടുത്തത്, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച എന്നത് എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിരമായ വളർച്ച എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കാണ് വന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീഘടക പദ്ധതി അവതരിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒൻപതാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീഘടക പദ്ധതി അവതരിപ്പിച്ചത്. ഇത് സെയിൽസ് അസിസ്റ്റന്റ് ചോദിച്ചതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ വിലയിരുത്തൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മൂന്ന് മാത്രമാണ് ശരി. ഉൽപ്പാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കും നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത മൂന്നാമത്തെ ടോപ്പിക്ക് നീതി ആയോഗാണ് കേട്ടോ. നീതി ആയോഗിനെ കുറിച്ച് ആദ്യത്തെ ചോദ്യം, നീതി ആയോഗിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശരിയല്ലാത്തത്. അപ്പം ഞാൻ ശരിയായിട്ടുള്ളത് മാത്രം വായിക്കാം. ഇത് സഹകരണ ഫെഡറലിസത്തിൻ്റെ ഉത്സാഹത്തിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ പഠിച്ചതാണല്ലോ നീതി ആയോഗ്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഇത് താഴെയുള്ള ഒരു സമീപനമാണ് ഉപയോഗിച്ചത്. ഇതൊരു ഉപദേശക ചിന്താ ടാങ്ക് ആണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നമ്മുടെ പി എസ് സി ഷുവർ ഷോർട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും, ജി എസ് ടിയുടെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ, ജി എസ് ടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും ശരിയാണ്. സംസ്ഥാനത്ത് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നീതി ആയോഗിന് അധികാരമില്ല, അതൊരു ഉപദേശക സമിതിയാണ്. സംസ്ഥാന നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആസൂത്രണ കമ്മീഷന് മുൻപ് അധികാരമുണ്ടായിരുന്നു. പദ്ധതികൾ അംഗീകരിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം അസിസ്റ്റന്റ് ജയിലർ എക്സാമിന് ചോദിച്ചതാണ്. അടുത്തത്, പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭത്തിൻ്റെ പേര് പറയുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാത്ത് ഇ എന്നുള്ളതാണ് സംരംഭത്തിൻ്റെ പേര്. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ജൂനിയർ റിസപ്ഷനിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത്, നീതി ആയോഗിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒന്നും രണ്ടും ശരിയല്ല എന്നുള്ള ഉത്തരവാണ് വരുന്നത് കേട്ടോ. രണ്ടും ശരിയല്ല. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുള്ളത് സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിനാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, നീതി ആയോഗ് തയ്യാറാക്കിയ കയറ്റുമതി തയ്യാറെടുപ്പ് സൂചിക 2020 താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാഷ്ട്രീയ സംവിധാനമാണ് ഉൾപ്പെടാത്തത് വരുന്നത്. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ജയിലർ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ടോപ്പിക്ക് നീതി ആയോഗ് എഴുതി വച്ചേക്കാം. നാലാമത്തെ ടോപ്പിക്ക് നികുതിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് കേട്ടോ. ആദ്യത്തേത്, നികുതി പിരിക്കുന്നതിനെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. വ്യക്തികളുടെയും കമ്പനികളുടെയും കൃഷിസ്ഥലം ഒഴിച്ച് ഉള്ള ആസ്തികളുടെ മൂലധന മൂല്യത്തിലുള്ള നികുതി, കമ്പനികളുടെ മൂലധനത്തിലുള്ള നികുതി ലിസ്റ്റ് ഒന്നിലാണ്, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ലിസ്റ്റ് രണ്ടിലാണ് എന്നുള്ളത്. ഈ ഒരു ചോദ്യം വന്നത് അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എക്സാം ഉണ്ടല്ലോ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, പ്രത്യക്ഷ നികുതിയുടെ പ്രഭാവം എന്തിലാണ് ഉള്ളത്? പ്രത്യക്ഷ നികുതിയുടെ പ്രഭാവം ഓപ്ഷൻ ഡി ആണ്, വരുമാനം. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ജയിലർ എക്സാമിന് വേണ്ടിയിട്ടാണ്.
അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് നികുതിയാണ് കേന്ദ്രതലത്തിൽ ഉൾപ്പെടുന്നത്? കേന്ദ്രതലത്തിൽ ഉൾപ്പെടുന്നത് സർവീസ് ടാക്സ് ആണ്. ഈ ചോദ്യം വന്നിട്ടുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിനാണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രമാണ് ശരി. അതായത് ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും പരോക്ഷ നികുതികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ആൻഡ് കസ്റ്റംസ് മേൽനോട്ടം വഹിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരി. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് നികുതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് നാലാമത്തെ ടോപ്പിക്ക്, നികുതി. ഓക്കെ, അടുത്തത് ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം 2022 ഫെബ്രുവരിയിൽ EOS-4 ഉപയോഗിച്ച് PSLV-C52 വിജയകരമായി വിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഈ പറഞ്ഞ എല്ലാം ശരിയാണ്. ഉപഗ്രഹം EOS-4 പ്രാവർത്തികമാക്കിയത് UR-RAVU ഉപഗ്രഹ കേന്ദ്രം ബാംഗ്ലൂർ ആണ്. എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS-4 എന്ന ഉപഗ്രഹം. വാഹനം രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളും സ്ഥാപിച്ചു. ഇതെല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? അത് സൈറ്റിൽ നിന്ന് എടുത്തത് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2022 ഫെബ്രുവരി 14 ISROയുടെ PSLV-C52 റോക്കറ്റ് വിക്ഷേപിക്കാത്ത ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, CMS-01 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നത് അസിസ്റ്റന്റ് ഈ ഒരു എക്സാമിന് തന്നെയാണ് കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ രണ്ട് ചോദ്യം വന്നിട്ടുള്ളത്. അടുത്തത് GSLV-F10 ജിയോസിൻ ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, GSAT-1 ആണ്. ഇത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ISRO എന്ന് പറയുന്ന ടോപ്പിക്ക് ഇനിയും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ISROയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ആറാമത്തെ ടോപ്പിക്ക്, നമ്മുടെ ഐക്യ കേരള പ്രസ്ഥാനം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ, അതറിയാതെ ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഐക്യ കേരള പ്രസ്ഥാനമാണ്. ഐക്യ കേരള പ്രസ്ഥാനം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തതേ ഉള്ളൂ. നമ്മുടെ PSC ഷോർട്ട് ഷോർട്ട് ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എക്സാമിന് ചോദിച്ചതാണ്. KPCCയുടെ 4 പ്രവിശ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 4 ആണ്. 1930 ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച പൂർണ്ണ സ്വരാജ് പ്രമേയം അത് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേക കേരള പ്രവിശ്യ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കി. പിന്നെ പയ്യന്നൂരിലാണ് നടന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, 1920 April 28 നടന്ന 5th മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ മിതവും തീവ്രവുമായ ഘടകങ്ങൾ കാരണം സംഘടനയുടെ പിളർപ്പിന് സാക്ഷ്യം വഹിച്ചു. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ് അതിൻ്റെ വേദി എന്നുള്ളതാണ്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഞ്ചേരി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് സെയിൽസ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടാണ്. അടുത്തത് 1923 പാലക്കാട്ടിൽ നടന്ന 2nd കേരള പ്രവിശ്യ സമ്മേളനം ഇതിനായി ഒരു പ്രമേയം പാസാക്കി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രം. എന്താ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 7th ടോപ്പിക്ക് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ ഇത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് വിദ്യാഭ്യാസ അവകാശവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഭേദഗതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്, 86th ഭരണഘടനാ ഭേദഗതി നിയമം 2002. ഇത് അസിസ്റ്റന്റ് ജയിലർ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്.
അടുത്തത് 73-74 ഭരണഘടനാ ഭേദഗതികൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതും അസിസ്റ്റന്റ് ജയിലർ എക്സാമിന് തന്നെയാണ്. രണ്ട് ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്ക് വന്നത്. അടുത്തത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് ഏതു ഭേദഗതി വഴിയാണ്? ഉത്തരം എന്താ? ഓപ്ഷൻ ബി ആണ് വരുന്നത്, 42-ാം ഭേദഗതി. ഈ ഒരു ചോദ്യം വന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിനാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ എ മുതൽ ഡി വരെ വിശകലനം ചെയ്യുക, കൂടാതെ എ ബി സി ഡി ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, എയും ഡിയും മാത്രം പ്രസ്താവനകൾ എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നിയമനിർമ്മാണത്തിൻ്റെ ഉദ്ദേശത്തിനായി ഒരൊറ്റ വ്യക്തിയെ ഒരു ക്ലാസ്സായി കണക്കാക്കാം. അതുപോലെ ഡി 42-ാം ഭേദഗതിയിലൂടെ തുല്യ നീതിയും സൗജന്യ നിയമസഹായവും ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഇവിടെ 42-ാം ഭേദഗതി എല്ലാം ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്തത്. അടുത്തത് 23 എന്ന് പറയുന്ന നമ്പറുള്ള ഈ ഒരു ചോദ്യം, സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ജനാധിപത്യ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭരണഘടന 97-ാം ഭേദഗതി നിയമം 2011. അപ്പോൾ ഈ ഒരു ചോദ്യം സെയിൽസ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എക്സാമിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സമഗ്രത എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 42-ാം ഭേദഗതി. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ആർട്ടിക്കിൾ 19 പ്രകാരം ഉറപ്പ് നൽകുന്ന അവകാശങ്ങളിൽ ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെയും. അപ്പോൾ ഇത് അടുത്ത ടോപ്പിക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത ടോപ്പിക്കാണ് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് ആർട്ടിക്കിളാണ്. ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് 8-ാമത് ടോപ്പിക്കായിട്ട് എഴുതി വെച്ചേക്കുക. അപ്പോൾ ഒരുപാട് ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 19 പ്രകാരം ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെയും അഖണ്ഡതയുടെയും താല്പര്യമനുസരിച്ച് ഏതാണ് നിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സഞ്ചാര സ്വാതന്ത്ര്യം. ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആ ഒരു പരീക്ഷയ്ക്ക് ഒരുപാട് ആർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയാണ് ആനന്ദത്തിൻ്റെ സിദ്ധാന്തത്തെ പ്രതിഫലിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 310. ഇതും ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എക്സാമിന് ചോദിച്ചതാണ്. അടുത്ത ചോദ്യം ആർട്ടിക്കിൾ, ഓക്കെ ഇത് രണ്ടും വീണ്ടും വന്നിരിക്കുന്നതാണ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് വ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 323A ആണ് വരുന്നത്. ഇതും ആ ഒരു എക്സാമിന് തന്നെ ചോദിച്ചതാണ്. അടുത്തത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 വ്യവസ്ഥ ചെയ്യുന്നത് എന്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ എ ആണ്, പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ. ഇതും ആ ഒരു എക്സാമിന് തന്നെ ചോദിച്ചതാ. അടുത്തത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യൂണിയനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 351. അപ്പോൾ ഇതും ആ ഒരു എക്സാമിന് തന്നെ ചോദിച്ചതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒരൊറ്റ എക്സാമിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ആർട്ടിക്കിളും ചോദിച്ചിട്ടുള്ള ഓരോ ആർട്ടിക്കിളും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15-ഡാഷ് കാരണങ്ങളാൽ വിവേചനം നിരോധിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഉത്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മതം, വംശം, ജാതി, ലിംഗം, ജനന സ്ഥലം. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് ജയിലർ എക്സാമിനാണ്. അടുത്തത് ആർട്ടിക്കിൾ 323A വീണ്ടും നമ്മളോട് ആവർത്തിച്ചു അല്ലേ. ആർട്ടിക്കിൾ 323A സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3 ആണ്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളുടെ ഭരണഘടനയുടെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഈ ആർട്ടിക്കിൾ ചർച്ച ചെയ്തില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഏത് പരീക്ഷയ്ക്ക്? അസിസ്റ്റന്റ് ജയിലർ എക്സാമിന് തന്നെയാണ് കേട്ടോ. ഈ രണ്ട് ചോദ്യങ്ങളും അസിസ്റ്റന്റ് ജയിലർ എക്സാമിനാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 103-ാം ഭരണഘടനാ ഭേദഗതി ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചത് ഏത് പരീക്ഷയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, അതായത് കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാർ ജോലികളിൽ പ്രവേശനത്തിന് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് 10% സംവരണം ഏർപ്പെടുത്തി എന്നുള്ളതാണ്.
ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് ചോദിച്ചതാണ്. അടുത്ത ചോദ്യവും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രകടിപ്പിക്കലിനുമുള്ള മൗലികാവകാശം ഉറപ്പ് നൽകുന്നത് ഡാഷ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്താവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം അപകീർത്തിപ്പെടുത്തൽ, മാന്യതയും ധാർമ്മികതയും, കോടതിയ ലക്ഷ്യം, ഒരു കുറ്റകൃത്യത്തിനുള്ള പ്രേരണ. ഓക്കെ, അപ്പം ഇതും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് ചോദിച്ചത് തന്നെയാണ്. അടുത്ത ചോദ്യം, അപ്പീലിന് പ്രത്യേക അനുമതി നൽകുവാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം താഴെ പറയുന്നവയിൽ ഏതാണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 136 ആണ്. ഇത് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അടുത്ത ചോദ്യം, ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുന്നത് ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 50 ആണ്. ഇത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ആർട്ടിക്കിളുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആർട്ടിക്കിൾസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആർട്ടിക്കിളും നിങ്ങൾ സ്പെഷ്യൽ പ്രത്യേകമായിട്ട് നോക്കിയിരിക്കുക. ആർട്ടിക്കിൾ 19, അതുപോലെ ആർട്ടിക്കിൾ എത്രയാണ്, 310 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആർട്ടിക്കിൾ 323(a) എന്ന് പറയുന്നത്, 338, 351, ആർട്ടിക്കിൾ 15, 323(a), 103 ഭരണഘടനാ ഭേദഗതി. ഇത് ഭരണഘടനാ ഭേദഗതിയുടെ കൂട്ടത്തിൽ കൂട്ടേണ്ടതാണ് കേട്ടോ ഈ ടോപ്പിക്ക്. ആർട്ടിക്കിളല്ല, ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആ ഒരു ചോദ്യം കൂടെ ഉൾപ്പെടുത്താം. പിന്നെ ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 136, ആർട്ടിക്കിൾ 50. അപ്പോൾ ഈ പറയുന്ന ആർട്ടിക്കിളെല്ലാം പ്രത്യേകമായിട്ട് പഠിക്കുക, അല്ലാതെ എല്ലാ ആർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും നോക്കുക. ഓക്കെ, അപ്പോൾ എട്ടാമത്തെ ടോപ്പിക്കാണ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത്. ഇനി ഒൻപതാമത്തെ ടോപ്പിക്ക് റിട്ട് ആണ്. റിട്ടുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന്. ആദ്യത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഒരു പൊതു ഓഫീസ് കൈവശം വച്ചിരിക്കുന്നതോ വഹിക്കുന്നതോ എന്ത് അധികാരത്തിലാണ് എന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക റിട്ട് ആണ് ഏതാ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2. അതായത് കോ വാറന്റോ, എന്ത് അധികാരം, കോ വാറന്റോ എന്ത് അധികാരം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിനാണ്. അടുത്ത ചോദ്യം, നിയമവിരുദ്ധ തടങ്കലിൽ നിന്ന് ഒരു പൗരനെ സംരക്ഷിക്കാൻ ലഭ്യമായ ഭരണഘടനാപരമായ പ്രതിവിധി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹേബിയസ് കോർപ്പസ് ആണ് അല്ലേ, ഹേബിയസ് കോർപ്പസ്. ഈ ഒരു ചോദ്യം വന്നത് എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമിനാണ്. അടുത്തത്, തൻ്റെ നിയമപരമായ കടമ നിർവഹിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു പൊതു ഉദ്യോഗസ്ഥനെതിരെ ഏത് റിട്ട് പുറപ്പെടുവിക്കാം? ഉത്തരം എന്താ? ഓപ്ഷൻ ഡി ആണ്, മാൻറ്റമസ് ആണ്, മാൻറ്റമസ്. ഇത് ജൂനിയർ റിസപ്ഷനിസ്റ്റ് എക്സാമിന് ചോദിച്ചതാണ്. അടുത്തത്, ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നത് ആർക്കെതിരെയാണ്? നേരത്തെ ചോദിച്ച അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു അല്ലേ. ഓപ്ഷൻ സി ആണ്, സ്വകാര്യ വ്യക്തികളും പൊതു അധികാരികളും. ഇത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിന് ചോദിച്ചതാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് റിട്ട്സ് ആണ് ഒരു താഴെ തട്ടിലുള്ള കോടതിയോ ട്രൈബ്യൂണലിനെയോ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമോ പ്രസ്താവിച്ച ഓർഡറിനെ അസാധുവാക്കാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സെർഷ്യോററി ആണ്. ഇത് അസിസ്റ്റൻ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് റിട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറൻഡോ, സെർഷ്യോററി എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ റിട്ടുകളും പഠിച്ചിരിക്കാം. അടുത്തത് പത്താമത്തെ ടോപ്പിക്കാണ്, വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഭരണഘടനാ ഭേദഗതിയും വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെടുത്താമെന്ന് പറഞ്ഞ ഒരു ചോദ്യമായിരുന്നു ഇത്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്? ഓപ്ഷൻ സി, 86 ഭരണഘടനാ ഭേദഗതി നിയമം 2002. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഏത് പരീക്ഷയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഈ ഒരു 119/2022 അസിസ്റ്റന്റ് ജയിലർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ എ മുതൽ ഡി വരെ വിശകലനം ചെയ്യുക എന്നുള്ളതിൽ ഇവിടെയും നമുക്ക് എന്താണ്, ഇവിടെ നോക്കുക, ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 6 മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസ സംസ്ഥാനം നൽകും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഞാൻ അവിടെ എടുത്ത് കാണിച്ചത്. അടുത്തത് നോക്കിക്കേ, ഡാഷ് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം സംസ്ഥാനം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ഉത്തരം? 6 മുതൽ 14 വയസ്സ് വരെയാണ്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത്. ജൂനിയർ റിസപ്ഷനിസ്റ്റ് എക്സാമിന് ചോദിച്ചതാണ്. അടുത്തത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എന്താ? ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 21(a) ആണ്.
ഇത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇവിടെ എന്താണ് അഡ്മിൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെടുത്തിയിട്ട്. ഇനി ഈ പറഞ്ഞത് 10 ടോപ്പിക്സ് ആണ് കേട്ടോ. ഇനി ഇതിൽ ഉൾപ്പെടുത്താത്ത, അതായത് ചോദ്യ പേപ്പറിൽ നിന്ന് ഞാൻ ചോദ്യങ്ങൾ എടുക്കാത്ത കുറച്ച് ടോപ്പിക്സും കൂടി ഉണ്ട്, അതുകൂടെ പറയാം. അതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ ചോദ്യ പേപ്പറിലും ഒരുപോലെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ 10 ടോപ്പിക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ആവർത്തിച്ച് കണ്ടിരിക്കുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. ആ ടോപ്പിക്സ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ആർ ബി ഐനെ കുറിച്ച് നമ്മൾ ഒരു 3 ചോദ്യ പേപ്പറിൽ RBIനെ കുറിച്ച് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഭേദഗതി വായിച്ചതിൽ തന്നെ 2-3 ഇവിടെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സംബന്ധിക്കുന്ന ഭേദഗതിയാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് ഭരണഘടനാ ഭേദഗതിയിലും ഉൾപ്പെടുത്താം. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലും നമുക്കതിനെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സിവിൽ സർവീസ് കേട്ടോ, കേരള സംസ്ഥാന സിവിൽ സർവീസും കേരള സംസ്ഥാന സിവിൽ സർവീസും അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസും, അതിൽ നിന്ന് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ രണ്ടിൽ നിന്നും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. കേരള സംസ്ഥാന സിവിൽ സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ, അപ്പോൾ ഇത് കേരള എന്താണ് ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. ഭരണപരിഷ്കാര കമ്മീഷനുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹരിതവിപ്ലവവുമായി ബന്ധപ്പെടുത്തി 2-3 ചോദ്യങ്ങളോളം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹരിതവിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യൻ ജോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഇന്ത്യൻ കാലാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്ക്, നദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക്, കാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇതിൽ നിന്നെല്ലാം ഇന്ത്യൻ ജോഗ്രഫിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഫിസിക്സിൻ്റെ മേഖലയിൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഫോക്കസ് ദൂരം തന്നിട്ട് റേഡിയസ് കണ്ടുപിടിക്കാനും റേഡിയസ് തന്നിട്ട് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുമുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്സൊക്കെയാണ് നമുക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ നല്ല വൃത്തിക്ക് തന്നെ ഈ ഭാഗങ്ങളെയൊക്കെ ഒന്നുകൂടെ റിവിഷൻ ചെയ്തു പോവുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം ടോപ്പിക്കുകൾ നമ്മൾ എടുത്തതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ട്, വിവരാവകാശ നിയമം എടുത്തിട്ടുണ്ട്, ഐക്യ കേരള പ്രസ്ഥാനം, GST എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇനി വരുന്ന ഇപ്പോൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് എടുത്തു തരാനായിട്ട് കുറേ പേര് ആവശ്യപ്പെട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുടനെ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.